കുറുമാലിപ്പുഴയിലെ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഭാഗികമായി തകർന്നിട്ട് ഒരു വർഷത്തോളമായിട്ടും പുനർനിർമ്മാണം വൈകുന്നത് നാട്ടുകാർക്ക് ദുരിതമായി പുനർനിർമ്മാണം നടത്തുന്നതുവരെ റോഡ് തകർന്ന ഭാഗത്ത് താൽക്കാലിക നടപ്പാലം സ്ഥാപിക്കാനുള്ള തീരുമാനവും പ്രാവർത്തികമായില്ല മറ്റത്തൂർ വനന്തരപ്പിള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കുറുമാലിപ്പുഴയിൽ നിർമ്മിച്ച ആറ്റപ്പള്ളി പാലത്തിന്റെ മറ്റത്തൂർ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിലാണ് കഴിഞ്ഞ ജൂണിൽ മണ്ണിടിച്ചിലുണ്ടായത് പാലത്തിനോട് ചേർന്ന ചേർന്ന് നടുവിൽ കിണറിന്റെ ആകൃതിയിൽ മണ്ണിടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപപ്പെടുകയായിരുന്നു അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിന് കാരണമായതെന്ന് പരിശോധനയിൽ കണ്ടെത്തി ഗർത്തം രൂപപ്പെട്ട സ്ഥലത്ത് കരിങ്കൽ ചീളുകളും മണ്ണും ഉപയോഗിച്ച് മൂടിയെങ്കിലും ഏതാനും മാസങ്ങൾക്കുശേഷം വീണ്ടും ഇതേ സ്ഥലത്തു തന്നെ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായി ഇതേ തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം അധികൃതർ നിരോധിച്ചു പാലം നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും പാലത്തിന് ബലക്ഷയമുണ്ടെന്നും ആരോപിച്ച് പ്രതിപക്ഷ കക്ഷികൾ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ മുൻകൈയ്യെടുത്ത് തിരുവനന്തപുരത്ത് മന്ത്രിതല യോഗം വിളിക്കുകയും പാലത്തിന്റെ ബലപരിശോധന നടത്തുന്നതിനും അപ്രോച്ച് റോഡിലെ അപാകതകൾ പരിഹരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പ്രദേശവാസികളുടെ യാത്ര ദുരിതം പരിഹരിക്കാനായി കനമുള്ള ഷീറ്റുകൾ ഉപയോഗിച്ചുള്ള താൽക്കാലിക അപ്രോച്ച് റോഡ് ഇവിടെ സ്ഥാപിക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ കാലവർഷം പടിവാതിൽക്കലെത്തിയിട്ടും ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല മഴക്കനത്ത് പുഴയിൽ ജലനിരപ്പ് ഉയരുകയും കുത്തൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്താൽ അപ്രോച്ച് റോഡിനടിയിൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ഭീതിയാണ് നാട്ടുകാർക്കുള്ളത് ടി സി വി ന്യൂസ് കൊടകര